പീച്ചിങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കണത്. അതിനുവേണ്ടി ഒരു പീച്ചിങ്ങ മീഡിയം സൈസല്ല, അത്യാവശ്യം വലിയൊരു പീച്ചിങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് തൊലി കളഞ്ഞെടുക്കുകയാണ്. തൊലി കളഞ്ഞിട്ട് കഴുകിയതിന് ശേഷം വലിയ വലിയ പീസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അത് നന്നായിട്ട് തൊലി നമ്മൾ ഉരിച്ചെടുത്താൽ മതി. കട്ട് ചെയ്തെടുക്കണമെന്നില്ല, ഇങ്ങനെ ഒരു പീലർ വെച്ചിട്ട് തൊലി ഉരിച്ചെടുത്താൽ പെട്ടെന്ന് തൊലി ഉരിഞ്ഞു പോകും. എന്നിട്ട് വലിയ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പീച്ചിങ്ങ തോറ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, വേഗം വേഗം വെന്ത് കിട്ടുന്ന സാധനമല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. അതങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കുക്കറിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറി കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഓഫീസിൽ നിന്നൊക്കെ രാവിലെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ നമ്മള് ഈ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പീച്ചിങ്ങയും കുറച്ച് പരിപ്പും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. കുക്കറിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ എണ്ണ ഉപയോഗിക്കുക കേട്ടോ. ഞാനൊരു സ്മെല്ല് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചത് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ. ഇഷ്ടമുള്ള ഒരു നെയ്യ് ഒഴിച്ചിട്ടുണ്ടാക്കി നോക്കണേ, അപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണിലും കുറവായിട്ട് കാൽ ടീസ്പൂണോളം ജീരകം, ജീരകം ഇട്ട് പൊട്ടിക്കുകയാണ്. അതിലേക്ക് ഒരു ബേ ലീഫ്, നമ്മുടെ തേച്ചി പത്ത എന്നൊക്കെ പറയില്ലേ, ഒരു നാലഞ്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതെന്ന് കഷ്ണം കഷ്ണമാക്കിയിട്ട് അതിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കണു. ഒന്ന് വാട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച നമ്മുടെ പീച്ചിങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം, പരിപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പും മസൂർ ദാലും ആണ് കേട്ടോ. ഓറഞ്ച് കളർ പരിപ്പുണ്ടല്ലോ അതും ഒരു കപ്പ്, ഏകദേശം ഒരു കപ്പോളുണ്ട്, ഒരു ചായ കപ്പിൽ ഒരു കപ്പ് കേട്ടോ ഞാൻ കഴുകിയെടുത്തിട്ടുള്ളത്. അത് ഇനി പരിപ്പ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ അടുത്ത് നമ്മുടെ സ്പൈസ് ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ നമ്മുടെ ഉറുദ്ദാല്, അതായാലും എടുക്കുക കേട്ടോ. അതും സെയിം അളവിൽ തന്നെ ഒരു കപ്പ് അളവിൽ എടുത്തിട്ട് ചെയ്യാൻ പറ്റും, അപ്പോഴും ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി, പച്ചക്കപ്പലണ്ടി കഴുകിയിട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ആ നെയ്യിലോട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണേ. ഏകദേശം അതിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ച് നാല് വിസിലാണ് ഞാൻ വരുത്തിയത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അതിലും കുറവ് വിസിലിന് വെന്ത് കിട്ടുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ വിസിലും ഓഫ് ചെയ്യുക കേട്ടോ. ഓരോരുത്തരുടെ പരിപ്പിൻ്റെയൊക്കെ വേവിനനുസരിച്ചിരിക്കും. നാല് വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചട്ടിയിലേക്ക് വീണ്ടും താളിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോളം നെയ്യ് വീണ്ടും ഒഴിച്ചു. വീണ്ടും ഒഴിച്ച് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം പൊട്ടിച്ച് കുറച്ച് നമുക്ക് വറ്റൽമുളക് ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് പൊട്ടിച്ചിടണം. അതിലേക്ക് ഒരു വലിയൊരു തക്കാളി അരിഞ്ഞ് അതിലേക്ക് ഇടുകയാണ്. അതിലേക്കിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. നല്ല അള്ളി കിളിയായിട്ട് ഇങ്ങനെ വെന്ത് വരുന്ന സമയമുണ്ടല്ലോ. തക്കാളിക്കും കുറച്ച് മുളക് പൊടി ഇടുക. മുളക് പൊടി ഇട്ട് മൂപ്പിച്ച് തക്കാളിയും മുളക് പൊടിയൊക്കെ കൂടി വെന്ത് വരുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മൂപ്പിച്ച് എടുത്തതിന് ശേഷം ഒരു പിടി മല്ലിയിലയും ഈ തക്കാളിയിലേക്ക് ഇടുന്നു. നന്നായി മൂത്ത് ഇതായി വരുമ്പോഴേക്കും മല്ലിയില ഇട്ട് ഇളക്കി ആ തക്കാളി അങ്ങനെ എടുത്ത് ആ കുക്കറിലേക്ക് ഇട്ട് തട്ടുകയാണേ. കുക്കറിലേക്ക് തട്ടിയതിന് ശേഷം എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യണം. അത് ആ കുക്കറിലേക്ക് തട്ടണ ഭാഗം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് ആക്ച്വലി കട്ടായി പോയി കേട്ടോ, സോറി. അതൊന്ന് അങ്ങനെ തന്നെയാണ്, അത് വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. അത് അങ്ങനെ എടുത്ത് തട്ടിയിട്ട് കുക്കർ കറിയൊക്കെ കൂടി മിക്സാക്കി കഴിഞ്ഞാൽ നല്ലൊരു കറിയാണ്. വേറൊരു ടേസ്റ്റിൽ നമുക്ക് എന്തുണ്ടാക്കുന്ന കറികളിൽ നിന്നൊരു ചെറിയ ഡിഫറൻറ്റ്. ആ പച്ച കപ്പലണ്ടിയുടെ പുഴുങ്ങിയ കപ്പലണ്ടിയൊക്കെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും ചോറിൽ, ഭയങ്കര ടേസ്റ്റാണ്. ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എല്ലാവർക്കും. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ചാനൽ വീഡിയോസ് കണ്ടിട്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ.